Hi. Friends, in Malayaligal, Vayana Dinamayittu Aajarikkiyaanu. Ennaanu nammude P.N. Panikkar sir charamamadangal. Ee divasamaanu nammal Vayana Dinamayittu Aajarikkunnathu. Njanippo ningalude munpil vannirikkunnathu തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് വായനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പി എൻ പണിക്കർ സാറിൻ്റെ ഒരു മുദ്രാവാക്യം, വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നുള്ളതായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് പി എൻ പണിക്കർ സാറുമായിട്ട് ഒന്ന് രണ്ട് തവണ അടുത്ത് ഇടപഴകാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ താല്പര്യത്തെ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കമ്മിറ്റിയിൽ കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോകാനിടയായി. അദ്ദേഹത്തിൻ്റെ വായനയോടുള്ള ആഭിമുഖ്യം, വായനശാലയോട്, ഗ്രന്ഥശാലയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആവേശം ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എൻ്റെ 20 വയസ്സ് 25 വയസ്സ് താഴെ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ്. അപ്പം എന്തുകൊണ്ട് ഉചിതമാണ് നമ്മളിപ്പോൾ ഇന്ന് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? പക്ഷേ നമ്മുടെ വായനശാലകൾ ഇന്ന് ലോക്ക്ഡൗണിലാണ്. പുസ്തകങ്ങൾ ക്വാറന്റൈനിലാണ്. ഈ ദിവസം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. ലെറ്റ് അസ് അൺലോക്ക് റീഡിങ്. വായനയെ നമുക്ക് തുറന്നു വിടാം. ഇതുവരെ വായനയെ നമ്മൾ അടച്ചു പൂട്ടി അലമാരിക്കുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനെ നമ്മൾ തുറന്നു വിടേണ്ട ഒരു കാലഘട്ടമാണിത്. കുട്ടികളൊക്കെ നമുക്കറിയാം, 5 വയസ്സ് വരെ ഉള്ളവർ വരെ ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൻ്റെയും അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയും മുമ്പിലാണ്. അതിനൊരു ന്യായീകരണവും കൂടെ ഉണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം ഇന്ന് ഓൺലൈനാണ്. ഗുരുകുല വിദ്യാഭ്യാസം പോയിട്ട് സ്കൂൾ മുറികളിലുള്ള വിദ്യാഭ്യാസം പോലും ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് പുസ്തകം എന്താണ് എന്ന് പോലും അറിയാത്ത കുട്ടികൾ വരെ ഒരു പക്ഷേ കണ്ടേക്കാം. ബുക്ക്, കിതാബ്, പുസ്തകം എന്നൊക്കെ അവർ ബീജാർദ്ദൊരു വാക്ക് ബുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. വായനയെക്കുറിച്ച് ഇങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, റീഡിങ് ഈസ് ഡ്രീമിങ് വിത്ത് ഐസ് വൈഡ് ഓപ്പൺ. കണ്ണുകൾ തുറന്നു പിടിച്ചുള്ള സ്വപ്നം കാണലാണ് വായന. വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് തിങ്ക് ചെയ്യുന്നു അല്ലേ, ഭാവനയാണ്. എഴുത്തുകാരൻ കാണാത്ത കാര്യങ്ങൾ വരെ നമ്മൾ വായനയിലൂടെ കണ്ടെത്തുകയാണ്. ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നതനുസരിച്ച് അതിനെപ്പറ്റി അറിവ് കൂടുന്നു. അറിവ് കൂടുന്നതനുസരിച്ച് ഇഷ്ടം തോന്നുന്നു. ഇഷ്ടം തോന്നുന്നതനുസരിച്ച് അത് ചെയ്യാൻ തോന്നുന്നു. ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, ലെറ്റ് ബി എനി നോളജ്, ബ്രാഞ്ച് ഓഫ് എനി നോളജ്, മെഡിസിൻ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ. എൻ്റെ കാര്യം തന്നെ എടുത്താൽ എനിക്ക് വായനയിൽ ചെറുപ്പത്തിൽ പ്രചോദനമായിട്ടുള്ളത് നമ്മുടെ വായനശാല തന്നെയാണ്. പഠന പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ വായിച്ചിരുന്നത് വായനശാലയിൽ പോയിട്ട് പ്രധാനമായിട്ടും വായനശാലയിൽ പോയിരുന്നത് ക്യാരംസ് കളിക്കാനായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ, ഒന്ന് രണ്ട് പുസ്തകങ്ങൾ, ഏതോ ഒരു കുഞ്ഞിക്കൂനൻ എന്നൊരു പുസ്തകം, അത് ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ത്രില്ലിംഗ് എക്സ്പ്ലോയിറ്റ്സ് രസകരമായിരുന്നു. പിന്നെ വായിച്ചിട്ടുള്ളത് ദുർഗാപ്രസാദ് കത്രിയുടെ കുറേ ഡിറ്റക്റ്റീവ് നോവലുകളാണ്. ഇതല്ലാതെ നല്ല സ്റ്റഫൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പുരാണങ്ങൾ കഴിഞ്ഞു തൊട്ടിട്ടില്ല. ഉപനിഷത്തുകളോ അല്ലെങ്കിൽ പൗരാണികമായ ഗ്രന്ഥങ്ങളോ നമ്മുടെ സംസ്കാരവുമായിട്ടോ ചരിത്രവുമായിട്ടോ ബന്ധപ്പെട്ട ക്വാളിറ്റിയുള്ള ബുക്കുകളൊന്നും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വായിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഞാനങ്ങ് പോയി, പഠനം തുടർന്നു. വായനയില്ല, എഴുത്തില്ല, അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ എനിക്ക് തീരെ വയ്യായിരുന്നു.
കൂട്ടക്ഷരങ്ങളിൽ എഴുതുക എന്നുള്ളത് എനിക്കൊരു ബാല്യ കേറാ മതിയായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ മോശമായിരുന്നു. ടീച്ചറിൻ്റെ മകനായതുകൊണ്ട് പഠിച്ച സ്കൂളുകളിലൊക്കെ ആർഗ്യുമെൻ്റ് ടീച്ചറിൻ്റെ മകനാണ്. കോപ്പി റൈറ്റിംഗ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ പഠിച്ചോളൂ. അതുകൊണ്ട് എൻ്റെ അക്ഷരം, കൈയക്ഷരം വളരെ മോശം. ഡോക്ടർമാർ ഇതിനേക്കാളും നന്നായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വായന തീരെ ഇല്ലായിരുന്നു. ഈ വായനശാല തലപ്പുറത്ത് ഒരു ഗ്രാമീണ വായനശാല ഉള്ളത് കൊണ്ടാണ് ഞാൻ അല്പമെങ്കിലും വായിച്ചത്. വായിച്ച പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഡിറ്റക്റ്റീവ് ചെയ്തു എന്നെ. കോട്ടയം പുഷ്പനാഥിന്റെ വല്ല പേടിപ്പെടുത്തുന്ന, ആകാംക്ഷ ഉണ്ടാക്കുന്ന, ജിജ്ഞാസ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ, അതായിരുന്നു എൻ്റെ വായന. പിന്നെ സ്കൂളിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. പരീക്ഷയുടെ തലേദിവസം എന്തെങ്കിലും വായിച്ചെങ്കിലായി ഇല്ലെങ്കിലായി കഷ്ടിച്ച് എങ്ങനെയെങ്കിലും ജയിക്കും. അങ്ങനെ 10-ാം ക്ലാസ് വന്നപ്പോഴും എനിക്ക് വായനയൊന്നുമില്ല. 11-ും 12-ും ഞാൻ ഒന്നും വായിച്ചില്ല. പിന്നെ വന്ന് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ബോട്ടണി എടുത്തു. അത് 1-2 സാറുമാരൊക്കെ നന്നായിട്ട് ക്ലാസ് എടുത്തത് കൊണ്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ വായന കുറവായിരുന്നു. അങ്ങേറ്റം ചെയ്തിരുന്ന BBC കേൾക്കുക, അല്ലെങ്കിൽ ആകാശവാണി വാർത്തകൾ കേൾക്കുക, ക്രിക്കറ്റ് കമൻട്രി കേൾക്കുക, അതൽ ബിഹാരി വാജ്പേയി മുതലായുള്ള പാർലമെന്ററി സ്പീച്ചസ് കേൾക്കുക, അതിനൊക്കെ എനിക്ക് വായനയിൽ കിട്ടാത്ത വേറൊരു ഗുണം കേൾവിയിലൂടെ എനിക്ക് കിട്ടിയപ്പോൾ. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി, ഹിന്ദി പഠിക്കാൻ പറ്റി കുറച്ചൊക്കെ. ബോട്ടണി എനിക്കൊരു ഗുണവും ചെയ്തില്ല, കാരണം എനിക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ല, സസ്യങ്ങളുടെ പേരറിയത്തില്ല, സയന്റിഫിക് നെയിം അറിയത്തില്ല. എൻ്റെ 3 വർഷം വെറുതെ പോയതായിട്ട് എനിക്ക് തോന്നി. ഞാൻ CMS കോളേജിൽ പഠിച്ചു ആദ്യം, BBA ഹിന്ദി എടുത്ത് പഠിച്ചു, അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ചേരുന്നത്. പിന്നെ BSC ബോട്ടണിക്ക് ഇവിടെ സെന്റ് തോമസ് വരികയായത്. അന്നൊക്കെ ബോട്ടണി BSC കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ. പക്ഷേ മെഡിസിനും കിട്ടിയില്ല, MSc ബോട്ടണിയും കിട്ടിയില്ല. എൻ്റെ 1 വർഷം പിന്നെ വെറുതെ പോയി. അതിനുശേഷം ഞാൻ MA ഇംഗ്ലീഷ് ചേർന്നു ഭരണങ്ങാനത്ത് ഒരു പാർലർ കോളേജിൽ. അത് എൻ്റെ ഒരു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. എൻ്റെ ടാലൻറ്റ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ വെച്ചാണ്. അപ്പോൾ ഇറ്റ് റിയലി അൺലോക്ക് മൈ റീഡിംഗ്. സോ ഫാർ റീഡിംഗ് വാസ് കട്ടെയിൽഡ്, പുട്ട് ഇൻ എ പ്രിസൺ. ബട്ട് MA ലിറ്ററേച്ചർ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹാസ് ഗിവൻ മീ എ ദ ബൗസ്റ്റ്. അവിടെ ഒരു നല്ല അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കുട്ടാരത്തുംപിഴി, ഫാദർ കുട്ടാരത്തുംപിഴി, കുര്യാക്കോസ് കുട്ടാരത്തുംപിഴി. ഹി വാസ് എ പ്രീസ്റ്റ്, റെവറന്റ് ഫാദർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ PhD ഷേക്സ്പിയറിലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിരുന്നു. എനിക്ക് എൻ്റെ ചുറ്റും BA ഇംഗ്ലീഷ് കഴിഞ്ഞ വിദ്യാർത്ഥികളായിരുന്നു, സയൻസ് കഴിഞ്ഞ ഒരു കുറവായിരുന്നു. പക്ഷേ ഏതാനും മാസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി അവർക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവിടെ അവരുടെ മുമ്പിൽ അവരെക്കാളും നന്നായിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. സാവധാനം ഈ കുര്യാക്കോസ് അച്ഛൻ്റെ ക്ലാസ് എന്നെ സ്വാധീനിച്ചു. ഞാൻ വേർഡ്സ് ഓഫ് വായിച്ചു, കീറ്റ്സ് വായിച്ചു, ഷെല്ലി വായിച്ചു. അങ്ങനെ ആ 2 വർഷം ഞാൻ വായനയോട് വായനയായിരുന്നു. 2 വർഷം അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ 21 വർഷത്തെ വായനയുടെ കുടിശ്ശിക ആ 2 വർഷം ഞാൻ തീർത്തു. പക്ഷെ മലയാള ഗ്രന്ഥങ്ങളായിരുന്നില്ല പ്രധാനമായിട്ടും ഞാൻ വായിച്ചു. ഞാൻ വായിച്ചിരുന്ന ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളായിരുന്നു. ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ആദ്യത്തെ വർഷം കഴിഞ്ഞ് പോയട്രിയും കഴിഞ്ഞു, റൊമാൻറ്റിക് പോയട്രി, അങ്ങനെ പലതരത്തിലുള്ള പോയട്രി ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് കഴിഞ്ഞിട്ട് കുറേ പഴയ നോവലുകൾ ഉണ്ടായിരുന്നു. ഈ എന്താ ബുദറിംഗ് ഹൈറ്റ്സ് അങ്ങനെയുള്ള കുറേ നോവലുകൾ, അങ്ങനെ കുറേയധികം പഴയ നോവലുകളും പുതിയ നോവലുകളും, GH ലോറൻസിന്റെ സൺസ് ആൻഡ് ലവേഴ്സ്, അതുപോലുള്ള കുറേ നോവലുകൾ വായിച്ചു. അതെനിക്കൊരു ഭയങ്കര, പിന്നെ തോമസ് ഹാർഡിയുടെ ഒത്തിരി പൈങ്കിളി നോവലുകൾ, നമ്മുടെ മുട്ടത്തുവർക്കിയെ പോലുള്ള കുറേ നോവലുകൾ അതും വായിച്ചു. പക്ഷേ നോവലുകൾ വായിച്ച് 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 വന്നപ്പോൾ എനിക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് കരുതലാ മലയാളം പോലെയായിരുന്നു, വളരെ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ വായനയിലൂടെയാണ് എനിക്ക് ലാംഗ്വേജ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ആ നോളജിൽ നിന്നാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വായന എന്ന് പറഞ്ഞ പ്രോസസ്, അറിവ് നേടുക എന്ന പ്രോസസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ റെസ്പിറേഷൻ പോലെയാണ്, ശ്വാസോച്ഛ്വാസം പോലെയാണ്. ശ്വാസം എടുക്കുന്നു, നമ്മൾ വായിക്കുന്നു. വായനയിലൂടെ നമുക്ക് മനസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഭാവനയിലൂടെ അതിനെ ഒന്ന് പരുവത്തിനാക്കി എടുത്ത് നമ്മൾ പുറത്തേക്ക്, നമ്മുടെ റൈറ്റിംഗിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുക, നമ്മുടെ എക്സ്പിരേഷനായിട്ട്. അപ്പോൾ അത് ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് സമൂഹത്തിന് കിട്ടുക. വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ പുറത്തേക്ക് വിടുക. ചിലർ റൈറ്റിംഗിലായിരിക്കും, ചിലർ അവനവൻ്റെ ഫീൽഡ് ഏത് ഫീൽഡാണോ അതിലൂടെ ആയിരിക്കും. അങ്ങനെ വായന സമൂഹത്തിന്
പ്രയോജനമുണ്ടാകും. ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ വായന എനിക്ക് ഞാൻ ഒരു വായിക്കാൻ എന്തെങ്കിലും എനിക്ക് ഒരു കുറച്ചെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാദർ കൊട്ടാരത്തുംവിളി, കൊട്ടാരത്തുംവിളി അച്ഛൻ്റെ ഒരൊറ്റ സ്വാധീനം കൊണ്ട് മാത്രമാണ്. അതെന്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഞാൻ എന്നും അദ്ദേഹത്തെ ഓർക്കും. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് വായിക്കാൻ ബോട്ടണി, ഞാൻ ഹിന്ദി ആയിരുന്നു സെക്കൻഡ് എടുത്തിരുന്നത്, പിന്നെ ഇംഗ്ലീഷ് പഠിക്കണമായിരുന്നു. ഒന്ന് വായിക്കാൻ മടിയായിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ് വായിച്ചത്. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അത് ഞാനിങ്ങനെ കേട്ടോണ്ട് കിടക്കും. ഞാനൊരു മടിയനായിരുന്നു. അപ്പം അമ്മ വായിക്കും, ഞാൻ കിടക്കും. ആ വായന മാത്രമാണ്, പക്ഷെ ഞാൻ വായിച്ചിരുന്നില്ല. കഫൻ എന്ന ഹിന്ദി ഷോർട്ട് സ്റ്റോറിയൊക്കെ ഞാൻ എങ്ങനെ അമ്മ വായിച്ചാണ് കേട്ട് മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അന്നേ മനസ്സിലായി. അപ്പൊ ഈ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാമെന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കാം. ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് കുത്തി കയറ്റണമെന്നില്ല, മലയാളം ചെയ്ത് അങ്ങനെ വേണമെന്നില്ല. ഞാൻ 21 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അല്പമെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലായത്. അത് എക്സസൈസിലൂടെ അല്ലെങ്കിൽ ഗ്രാമറിലൂടെ ഒന്നും അല്ല, വായനയിലൂടെ മാത്രമാണ് ലാംഗ്വേജ് മനസ്സിലായത്. പിന്നെ വായനയിലൂടെ നമുക്ക് ഒരു ഒരു പ്രദേശത്തിന്റെ സംസ്കാരം, ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സംസ്കാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ സ്ഥലത്തെയും നോവലുകൾ വായിക്കുമ്പോൾ അതാത് സ്ഥലത്തെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ വായന എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എം എ അതിനുശേഷം എനിക്ക് വായന പിന്നെയും കുറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഡിഗ്രിക്ക് പഠിക്ക യൂണിവേഴ്സിറ്റി ജോലിക്ക് കിട്ടി. പിന്നെ അതിനോട് മുമ്പ് ആകുമ്പോൾ ഞാൻ പല പാർലർ കൂടെ പഠിക്കും. ഭരണകാലത്ത് തന്നെ ഞാൻ എം എ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റുമാനൂർ ഒരു പാർലർ കോളേജിൽ 5-8 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തു, പഠിപ്പിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് വായിക്കുമായിരുന്നു. അപ്പൊ ശരിക്കും മനസ്സിലാക്കി വായിക്കുമായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി, പിന്നെ എം എ ഗാന്ധിയൻ സ്റ്റഡീസ് എന്നൊരു സബ്ജക്റ്റ് ചേർന്നു. അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ സാഹിത്യവും ഇന്ത്യൻ സംസ്കാരവും ഭാരതീയ ഏൻഷ്യൻ ഹിസ്റ്ററിയും ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും ഹിന്ദുമതത്തെക്കുറിച്ചും അതിൻ്റെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ സിലബസ് ഇതെല്ലാം വരുന്ന ഒരു സിലബസ്, കാരണം ഗാന്ധിജി ഇത് ഇതിലൊക്കെ അഗ്രഗണ്യനായിരുന്നു. ഒരു സനാതന ഹിന്ദു എന്ന ധീരമായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഇന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് താൻ സനാതന ഹിന്ദു ആണെന്ന് പറയുവാനുള്ള ധൈര്യം ഉണ്ടോ? ആർക്കുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹാനായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഭാരതീയ തത്വശാസ്ത്രം, ചിന്താഗതി, പാരമ്പര്യം, സംസ്കാരം ഒക്കെ പഠിക്കേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അതൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ഒരു സാഹചര്യമുണ്ട്. അത് എനിക്ക് 24 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടാകുന്നത്. അപ്പൊ സാഹിത്യം മനസ്സിലായി, സംസ്കാരം മനസ്സിലായി, പാരമ്പര്യം, നമ്മുടെ തത്വശാസ്ത്രങ്ങളൊക്കെ എനിക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ആ സമയത്താണ് എം ജി യൂണിവേഴ്സിറ്റി എനിക്ക് ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടാൻ കാരണം തന്നെ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിച്ചുകൊണ്ട്, അതിനകത്ത് കിട്ടിയ അല്പം വായന കൊണ്ടാണ്. പൊതുവെയുള്ള ഒരു ക്വസ്റ്റൻ ആയി, ജനറൽ നോളജോ കറണ്ട് അഫയേഴ്സോ ഒന്നുമില്ല അതിനകത്ത് ചോദിച്ചു. അതിനകത്ത് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ഡോക്ടർ യു ആർ അനന്തമൂർത്തിയുടെ ക്വസ്റ്റൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. സാഹിത്യത്തെ കുറിച്ച്, സംസ്കാരത്തെ കുറിച്ച് മാത്രമാണ് ചോദ്യങ്ങൾ വന്നിരുന്നത്. അപ്പൊ ഞാൻ പഠിച്ച 2 വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി, എനിക്ക് ജോലി കിട്ടി. അതുകൊണ്ട് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് 4-5 ജോലി PSC അവിടെ ഇവിടെയൊക്കെ കിട്ടി. പക്ഷേ സ്ഥിരമായ ഒരു ജോലിയാണ്, ട്രാൻസ്ഫർ അല്ലാത്ത ജോലിയാണ്, വീടിനടുത്ത് ജോലിയാണെന്ന് ഒറ്റ കാരണത്താൽ ഞാൻ എം ജി യൂണിവേഴ്സിറ്റി തുടർന്നു. അവിടെ പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി തുടർന്നു. പക്ഷേ കാര്യമായ പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയാണ് ആ വായന നമ്മുടെ പ്രൊഫഷനെ, പക്ഷേ ഈ എം ജി യൂണിവേഴ്സിറ്റി ജോലി കിട്ടുന്നുണ്ട്, തുടർന്നുള്ള വായനയ്ക്ക് അത് വലിയ പ്രയോജനം ചെയ്തില്ല. അപ്പൊ ഞാൻ ചെയ്തു, എനിക്ക് ഈ മനഃപൂർവ്വമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, എം എ ഗാന്ധി സ്റ്റഡീസിന് ശേഷം, അപ്പൊ എനിക്ക് 2 PG ആയാലും ഈവനിങ് LLB എനിക്ക് ഞാൻ കൈവെക്കാത്തൊരു മേഖലയെ LLB. അവിടെ ചെന്നപ്പോഴും എൻ്റെ ഈ ഈ ഈ പാരമ്പര്യം, അതായത് എൻ്റെ ഈ രണ്ട്, എൻ്റെ ഇംഗ്ലീഷ് പാണ്ഡിത്യവും എൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഗാന്ധിയൻ സ്റ്റഡീസിൽ നിന്ന് കിട്ടിയ ആ ഒരു നോളജും എനിക്ക് ഗുണം ചെയ്തു. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസ് ഒക്കെ, ഭാരതത്തിൻ്റെ പുരാതനമായ നിയമ സംഹിതയെക്കുറിച്ചൊക്കെ എനിക്കറിയാമായിരുന്നു കുറച്ചൊക്കെ. അപ്പൊ എനിക്കത് പഠിക്കാനും ഒന്നുകൂടെ പഠിക്കാനും ഒക്കെ അവസരം തന്നു ഈ LLB. അത് സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് എന്നാണ് ഞാൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് തന്നെ. അപ്പൊ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലീഗൽ തോട്ടിനെ കുറിച്ചൊക്കെ എനിക്ക് കാര്യമായിട്ട് അറിയാമായിരുന്നു. എനിക്ക് അതിൽ നിന്നും പല കാര്യങ്ങളും വ്യക്തമായി. ഇന്ന് കാണുന്ന പല നിയമങ്ങളും അതിന്റെ ഡെഫിനിഷനും നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പഴയ നിയമങ്ങൾ, അതായത് മനു സ്മൃതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാരദ സ്മൃതി ആയിക്കോട്ടെ, എന്ത് സ്മൃതി ആയിക്കോട്ടെ, എന്ത് ഇന്ത്യൻ ലോയും ആയിക്കോട്ടെ,
ഏൻഷ്യന്റ് ഇന്ത്യൻ ലോയും ആയിട്ട് ആദ്യത്തെ ഡെഫിനിഷൻ ഇന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം അതാണല്ലോ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷനും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. തെഫ്റ്റ് എന്ന ഒരു ഡെഫിനിഷൻ എനിക്ക് എക്സാമ്പിളായിട്ട് പറയാനുണ്ട്. അതുപോലെ റേപ്പിന്റെ ഡെഫിനിഷൻ, അതെല്ലാം പറഞ്ഞാൽ ഏൻഷ്യന്റ് ഇന്ത്യൻ ജ്യൂറിസ്പ്രുഡൻസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പുതിയ ഐ പി സിയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എല്ലാം ഇവിടുന്ന് പോയത് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ് മറ്റ് സംസ്കാരങ്ങളിലേക്ക് ഇതെല്ലാം കടന്നു ചെന്നത്. അപ്പൊ ഏറ്റവും പുരാതനമായ ഒരു സംസ്കാരമാണ്, ഒരു പൈതൃകമാണ് നമ്മുടെ സംസ്കാരത്തിനുള്ളത് എന്ന് എനിക്ക് ഫോറിൻ ലാംഗ്വേജസും ഫോറിൻ കൾച്ചറും പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ, നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ മറക്കുകയല്ല, മറ്റു സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ ഇവിടുന്ന് പോയതേ ഉള്ളൂ എന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ LL, LLB കഴിഞ്ഞു. ഓക്കെ, അതിന് വലിയ റാങ്ക് ഒന്നും കിട്ടിയില്ല. പക്ഷെ LLM വന്നു വെച്ചാൽ കുറച്ചുകൂടെ ഒരു നോളജ് ഓറിയന്റഡാണ്. LLB എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഓറിയന്റഡ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ്, നോളജ് ഓറിയന്റഡ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു 300 പേര് പഠിച്ച ഒരു സംവിധാനം അത്, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ LLM. ഞാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ് എൻ്റെ ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. അതിൽ എനിക്ക് സെക്കൻഡ് റാങ്ക്, MG യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു നാഴികക്കല്ലാണ്. പക്ഷേ അത് പലപ്പോഴും ഞാൻ മറ്റേ ആൾക്കാരെ അറിയിക്കാനൊന്നും പോയിട്ടില്ല. ഏതോ ഒരു പത്രത്തിൻ്റെ ഒരു കോണിൽ ഒരു വാർത്തയായിട്ട് വന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണം. അല്ലാതെ വലിയ പബ്ലിസിറ്റി ഞാനും കൊടുത്തില്ല, മറ്റാളും മറ്റാരും അത് ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കാനൊട്ട് താല്പര്യം കാണിച്ചില്ല. പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അതിനുശേഷം ഞാൻ PhD രജിസ്റ്റർ ചെയ്തു. PhD വേണ്ടി കുറച്ച് പൈസ കളഞ്ഞു, കുറച്ച് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലാതെ വന്നു.